നമസ്കാരം. ഒരു കാര്യം കൂടി ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്നതാണ്. അത് ഇതോടുകൂടി തീർച്ചപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൻ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ 5-നാണ്. അതിനുശേഷമാണ് ആക്രമണം ഉണ്ടാകുകയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളാകെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ നടത്താൻ പോകുന്ന ആസൂത്രിതമായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക ശേഷിയെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അവകാശപ്പെട്ടത്. ഇക്കാര്യം ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇതുവരെ തിരിച്ചടി നൽകാൻ കഴിയാതിരുന്നത് ഇസ്രായേലിന് ലോകത്തിന് മുന്നിൽ നാണക്കേട് ഉണ്ടാക്കിയതായാണ് ഇസ്രായേൽ ഭരണകൂടം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എതിർപ്പറിയിച്ചിട്ടും പ്രതികാര നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ആക്രമിക്കാനാണ് ഇസ്രായേൽ സൈന്യം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നതാണ് ലഭ്യമായ ഏറ്റവും പുതിയ വിവരം. ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഒക്ടോബർ 23 ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യോമതാവളത്തിൽ നേരിട്ടെത്തി സൈനികരുമായി ആശയവിനിമയവും നടത്തി. ഇസ്രായേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശത്രുവും കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് അവിടെ വെച്ച് യോവ് ഗാലന്റ് തുറന്നടിച്ചത്. ഇസ്രായേലിന്റെ ടാർഗറ്റ് ലിസ്റ്റ് സംബന്ധമായി ഇതിനകം തന്നെ ഇസ്രായേൽ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വ്യവസായ ഇൻഫ്രാസ്ട്രക്ചറിലോ അതിന്റെ ആണവ സംവിധാനത്തെയോ ആക്രമിക്കരുതെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഇസ്രായേൽ അനുസരിക്കുമെന്നതിൽ നിലവിൽ അമേരിക്കയ്ക്ക് തന്നെ ആശങ്കയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതോടെ അതൊരു 3-ാം ലോക മഹായുദ്ധമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനെതിരെയും വലിയ രൂപത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ തയ്യാറെടുപ്പുകളും ഇറാൻ സൈന്യം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ പിൻബലമില്ലാതെ ഇസ്രായേലിന് എന്തായാലും ഇറാനോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. അതേസമയം ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് അവരെ കൈവിടാനും കഴിയില്ല. അങ്ങനെ പിന്മാറിയൽ പണി കിട്ടുക അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി തന്നെ ഇസ്രായേലിനെ കാണുന്നത് കൊണ്ട് അവർക്കൊപ്പം തന്നെ അവസാനം വരെയും നിൽക്കുകയും ചെയ്യും. ഈ കപ്പിൻവെന്റ് ഉള്ളതുകൊണ്ടാണ് കപ്പൽപ്പടയും വൻ സൈനിക സന്നാഹങ്ങളും ഇസ്രായേലിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോം പരാജയപ്പെട്ടിടത്ത് പ്രതിരോധ കവചം തീർക്കാനാണ് താഡ് സംവിധാനത്തെ ഇസ്രായേലിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഇതെല്ലാം എത്രമാത്രം ഫലപ്രാപ്തിയിൽ എത്തുമെന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിന്റെ ഒരു വ്യോമ താവളത്തിൽ പതിച്ചതാണ് ഇസ്രായേലിന്റെ പക വർദ്ധിക്കാൻ കാരണം. ഇതിന് പിന്നാലെ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ള അയച്ച ഡ്രോൺ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബെഡ്റൂമിൽ പതിച്ചതും ഇസ്രായേലിന്റെ സമനില തെറ്റിച്ചു. അയൺ ഡോമും താഡും എല്ലാം തീർത്ത സുരക്ഷാ കവചം പൊട്ടിച്ചാണ് ഈ ആക്രമണം അരങ്ങേറിയത്. ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഏതൊക്കെ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരിക്കും. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണം പോലെ ഏകപക്ഷീയമായ റിസൾട്ട് അല്ല ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാവുക. അമേരിക്ക ഇസ്രായേലിനൊപ്പം രംഗത്തിറങ്ങിയാൽ പോലും ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക അസാധ്യമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടന തന്നെ ഇറാനെ സംരക്ഷിച്ചു നിർത്തുന്നതാണ്. അവിടെ കയറുന്ന ശത്രുക്കൾ യഥാർത്ഥത്തിൽ വലിയ കെണിയിലാണ് വീഴുക. ടെക്നോളജിയിൽ ഇസ്രായേലും അമേരിക്കയും കേമന്മാരാണെങ്കിൽ സൈനികരുടെ പോരാട്ട വീര്യത്തിൽ പേർഷ്യൻ പോരാളികളായ ഇറാൻ സൈനികരാണ് മുന്നിലുള്ളത്. ഇതിനെല്ലാം പുറമെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്നതും അമേരിക്കൻ ചേരിക്ക് ഭീഷണിയാണ്. തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ പോകുന്നതും ദക്ഷിണ കൊറിയയെ ഉത്തര കൊറിയ ആക്രമിക്കാൻ പോകുന്നതുമെല്ലാം ഈ ഘട്ടത്തിലായിരിക്കും. യുക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് റഷ്യയും അമേരിക്കയെ വെട്ടിലാക്കും. ഇതോടെ പ്രതിരോധത്തിലാകാൻ പോകുന്നത് അമേരിക്കയുമാണ്, അവരുടെ സഖ്യകക്ഷികളുമാണ്. തായ്വാനെ ചൈന പിടിച്ചെടുക്കുന്നതും ദക്ഷിണ കൊറിയ ആക്രമിക്കപ്പെടുന്നതുമെല്ലാം അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അമേരിക്കയെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന സഖ്യകക്ഷികൾ ചേരിമാറാനും ഇത്തരം തിരിച്ചടികൾ കാരണമാകും. ഇപ്പോൾ തന്നെ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയുടെ ഭാഗമായ തുർക്കി, റഷ്യയും ചൈനയും ഇന്ത്യയും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞു. ഇറാൻ കൂടി അംഗമായ കൂട്ടായ്മയാണ് ഇതെന്നും നാം ഓർക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കരുതെന്ന് പരസ്യമായി തന്നെ തുർക്കിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ G7 പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ കൂട്ടായ്മയായാണ് ബ്രിക്സ് ഇപ്പോൾ മാറിയിട്ടുള്ളത്.
റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യ ചൈന അതിർത്തി തർക്കം കൂടി പരിഹരിക്കപ്പെട്ടതോടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇനി പഴയ ശത്രുത പറഞ്ഞ് ചൈനയ്ക്കെതിരെ ഇന്ത്യയെ ഒരു ടൂളാക്കാൻ അമേരിക്കയ്ക്ക് എന്തായാലും പറ്റുകയുമില്ല. രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന സിഖ് ഭീകരരെ സംരക്ഷിക്കുന്ന കാനഡയെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവാത്ത അമേരിക്കയോടുള്ള ഇന്ത്യയുടെ മധുരമായ പ്രതികാരം കൂടിയാണിത്. ചൈനയുമായുള്ള ഏത് തർക്കവും പരിഹരിക്കാനുണ്ടാകുമെന്ന് ഇന്ത്യക്ക് വാക്കു നൽകിയതും അതിന് മുൻകൈ എടുത്തതുമെല്ലാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. ഈ ഇടപെടലിന്റെ ഭാഗമായാണ് ഒത്തുതീർപ്പും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പുതിയൊരു ലോകക്രമത്തിന് തുടക്കമായി. ശത്രു രാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ട് മുതലെടുപ്പ് നടത്താൻ പഴയ പോലെ ഇനി അമേരിക്കയ്ക്ക് പറ്റില്ലെന്ന് തന്നെ. തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കാൻ മാത്രമേ തൽക്കാലം അവർക്ക് കഴിയൂ. ഒരേ സമയം സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയ, തായ്വാൻ, യുക്രൈൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ യുദ്ധമുഖത്തേക്ക് എത്തപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി പോരാടാനും ആയുധങ്ങൾ വിതരണം ചെയ്യാനുമെല്ലാം അമേരിക്കയുടെ പക്കൽ അത്ഭുത സിദ്ധിയൊന്നുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ പ്രതാപത്തിന്റെ കരുത്തിൽ മാത്രമാണ് അമേരിക്ക ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ അരിപ്പണമാകാൻ അധികം സമയമൊന്നും വേണ്ട. തിരിച്ചൊരു ആണവ ബോംബും വീഴില്ലെന്ന ഒറ്റ ഉറപ്പിലാണ് പണ്ട് ജപ്പാനിൽ അമേരിക്ക അത് പ്രയോഗിച്ചിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് അതല്ല സ്ഥിതി. കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയ്ക്ക് വരെ ആണവായുധമുള്ള കാലമാണിത്. അമേരിക്ക ചിന്തിക്കുന്നതിന് മുമ്പ് അവരത് പ്രയോഗിച്ചിരിക്കും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും സാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടിയും വരും. നന്ദി.